ദേ നോക്ക്, കന്നസാറിന്റെ ശരീരം മുഴുവൻ പ്ലാസ്റ്റർ ഇട്ടിരിക്കുന്നത്. കുട്ടികൾ കളിക്കാൻ പോകുമ്പോ ഇട്ടോണ്ട് പോകും വള്ളി നിക്കറ്. ഞാൻ പാഡ് കെട്ടി വന്ന ശരിക്കും സച്ചിൻ ടെണ്ടുൽക്കർ അടികൈ. ശരിക്കും കണ്ടല്ലോ അല്ലേ, ഇവനെ സ്റ്റേഡിയത്തിലിരുന്ന് വെറുതെ കൈയടിക്കാൻ മാത്രമേ കൊള്ളുള്ളൂ. ക്രിക്കറ്റ് ഒന്നും ഇവന് പറഞ്ഞിട്ടുള്ളതല്ല. ഇവൻ ആവശ്യമില്ലാതെ ഓരോന്ന് പറഞ്ഞോണ്ടിരിക്കുക, സംശയമുണ്ടോ? നീ എന്ത് ക്രിക്കറ്റ് കളിക്കാനാ? നിനക്ക് പറഞ്ഞിട്ടുള്ള കളി കോലി കളിയാ. ഞങ്ങൾക്ക് എന്തുകൊണ്ട് കളിച്ചൂടാ? ഞങ്ങളും കളിക്കും. സണ്ണി, നീ ഒരു വലിയ പ്ലെയറാണെന്നാണ് നിന്റെ വിചാരം. എന്നാ നമുക്ക് മത്സരിക്കാം, നിന്റെ ടീമും ഞങ്ങളുടെ ടീമും തമ്മിൽ. കാണാലോ ആരാ കളി ജയിക്കാന്ന്. മറക്കണ്ട, നീയൊക്കെ സണ്ണിയോടാ ഈ വെല്ലുവിളിക്കുന്നതെന്ന് പിന്നീട് ആലോചിച്ച് ദുഃഖിക്കേണ്ടി വരരുത് നിനക്കൊക്കെ. നല്ലോണം ആലോചിച്ചു, കളിക്കാൻ നമുക്ക് ക്രിക്കറ്റ് മാച്ച്. ഓക്കേ, ഈ ക്രിക്കറ്റ് മാച്ച് നിങ്ങളുടെ അവസാനത്തെ മാച്ച് ആയിരിക്കും. കാരണം ഇതിനു ശേഷം നീയൊന്നും ആരുടെ മുമ്പിൽ തലയുയർത്തി നിൽക്കാൻ പോകുന്നില്ല. പൂച്ചേ, നീ നിന്നെ കുറിച്ച് എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? നീ വെറും പൂച്ചയാണ്, പൂച്ചയെ പോലെ നിൽക്കാൻ നോക്ക്, അല്ലാതെ സിംഹത്തെ പോലെ ആവാൻ നോക്കരുത്, മനസ്സിലായോ? അല്ല സുഹൃത്തെ, ഈ പൂച്ചേന് ആൾക്കാരെല്ലാം കൂടെ തല കയറ്റി വെച്ചിരിക്കാണ്. മനസ്സിലാവുന്നില്ല ഈ പൂച്ച ഇവനെ കുറിച്ച് എന്താ ധരിച്ചു വെച്ചിരിക്കുന്നെന്ന്. അളിയ, നീ ഒന്നും മിണ്ടാതിരിക്ക, ഞങ്ങളും പൂച്ചകളാണ് കേട്ടോ. അടിച്ചു പൊളിച്ചു തീർത്തോ? നിങ്ങൾ ഹണിയും പണിയും അല്ലേ? എന്റെ പ്രിയപ്പെട്ട ഹണിയും പണിയും, സംശയമുണ്ടോ? ഏയ്, ഈ ചരവറ സംസാരം നിർത്ത്, എന്നിട്ട് പറ. മാച്ച് എപ്പോഴാ കളിക്കേണ്ടത്? അത് ഞങ്ങൾ പറഞ്ഞോളാം. നാളെ രാവിലെ 7 മണിക്ക് നിങ്ങളുടെ ടീമുമായിട്ട് മൈതാനത്തേക്ക് സമയത്തെത്തണം. നമുക്ക് കാണാം അവിടെ വെച്ച്. സമ്മതിച്ചിരിക്കുന്നു. പെണ്ണുങ്ങൾ ഇട്ടുകൊണ്ട് നടക്കും കാലിൽ പാദസരം, നമ്മൾ തമ്മിൽ നടക്കും T20 മത്സരം. അടികൈ. അല്ല സുഹൃത്തുക്കളെ, നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യുക? തോത്തറമണ്ണ, നാളത്തെ ക്രിക്കറ്റ് മാച്ച് ഞങ്ങൾക്ക് ജയിക്കണം. അത് ശരി, ഇതെന്താ ഗ്രൗണ്ട് ആണെന്നാണോ? ജിമ്മാണ്, ജിമ്മിൽ ആരെങ്കിലും മാച്ച് കളിക്കും. അല്ലല്ല, നമുക്ക് ഗ്രൗണ്ടിലാണ് കളിക്കേണ്ടത്. നമുക്കെന്ന് വെച്ചാ നമുക്ക് എല്ലാവർക്കും ഒരു ടീം ഉണ്ടാക്കി കളിക്കണം. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് ദിവസം കളയാൻ നോക്കുവാണോ? നമുക്ക് 2020 മാച്ചില് ഹണി ബണിയൊക്കെ അടിച്ച് തോൽപ്പിക്കാനുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? വരൂ ചേട്ടന്മാരെ, എപ്പോഴാണ് മാച്ച്? ഈ എലിയും ക്രിക്കറ്റ് കളിക്കാൻ പോവാണോ? പിന്നല്ലാതെ, നമ്മൾ എന്ത് വലിയ കളിക്കാരനാണെന്ന് അറിയോ നിനക്ക്? എന്റെ അത്ര ക്രിക്കറ്റ് മറ്റാര് കളിക്കാനാ? സാർ, ഒരു ചെറിയ സമ്മാനം സാറിന് വേണ്ടിട്ടാ. ഈഷ്, അച്ചാറോ? സാർ കളിക്കാലോ അല്ലേ? തീർച്ചയായിട്ടും. ഈ പ്രാന്തനും കളിക്കുന്നുണ്ടോ? അതെ, ഇവൻ നല്ലൊരു പ്രാന്തനാ. പിന്നല്ലേ, ഞാൻ തകർക്കും, കണ്ടോ ഇങ്ങനെ ബോളിംഗ് ചെയ്യും. ബൗളിങ്ങിനെ പോയി നേരെ വിക്കറ്റ് ആയിരിക്കും. സണ്ണി നമ്മളോട് ചാലഞ്ച് ചെയ്തിരിക്കുക, നമുക്ക് എന്തായാലും ഈ മാച്ച് ജയിക്കണം. 7 മണിക്ക് ഗ്രൗണ്ടിൽ എത്തിയേക്കണം കേട്ടോ. കൊച്ചളിയാ, 7 മണി ആവാൻ പോവാ. കഴുത ഇപ്പഴല്ല, നാളെ രാവിലെ 7 മണിക്കാ. രാവിലെ 7 മണിക്ക് ടീം ബണി വേഴ്സസ് ടീം സണ്ണി. പഞ്ചറാവാതിരിക്കാൻ ബൈക്കിൽ വേണം ട്യൂബ്ലെസ് ടയറ്. കിട്ടി, നീയാണ് ഈ T20 കളിയുടെ അമ്പയർ. അടികൈ. ഓ, ഐ'm so excited. ഞാൻ ആദ്യമായിട്ട് ഒരു അമ്പയർ ആവാൻ പോകുന്നേ. ടെയിൽസ്, ഹെഡ്സ്. ടോസ് ഞങ്ങളാ ജയിച്ചത്. ഞങ്ങൾ ആദ്യം ബാറ്റിംഗ് ചെയ്യും. ആദ്യം ബാറ്റ് ചെയ്താ ജയിക്കണമെന്നില്ല, രണ്ടാമത് ബാറ്റ് ചെയ്താ തോൽക്കണമെന്നില്ല. അടികൈ. കന്ന സാർ, നമുക്ക് അടിച്ചു പൊളിക്കാൻ വരുന്നേ. ഈവന്മാര് ഒരു 20-30 റൺ ഇതിനെ നമുക്ക് ഔട്ട് ആക്കാന്നേ. ചെല്ല, എല്ലാവരും അവരുടെ പൊസിഷനിൽ നിൽക്ക. ഒരേ കുറഞ്ഞ ഒരു 300 റണ്ണെങ്കിലും എടുത്ത് ഈ 2020 ചരിത്രം കുറിക്കൂടാ. Ooh.
അതിന് ഈ തടിയനെ ഓടി റൺസ് എടുക്കാൻ പറ്റുമോ? നീ തടിയൊന്ന് വിളിച്ചോ, കാണിച്ചു തരാം നിന്നെ ഞാൻ. സുഹൃത്തെ, അതൊക്കെ നമുക്ക് പിന്നെ കാണിക്കാം, ആദ്യം കളിച്ചു കാണിക്ക. അത് കേറിയ അല്ലെങ്കിൽ അറ്റംപ്റ്റ് മർഡർ കേസിനെ അകത്താക്കും. ഇയാളൊരു ഓവർ മുഴുവൻ നശിപ്പിച്ചല്ലോ. ചായയുടെ കൂടെ കഴിക്കാൻ നല്ലത് മിക്സ്ചർ. എനിക്ക് ബാറ്റിംഗ് കിട്ടിയ ഞാൻ അടിക്കും സിക്സർ. അടിക്കൈ, അത് കൊള്ളാലോ, കഥെടുത്താലോ. എടാ കളിയിൽ ശ്രദ്ധിക്ക. അതെ, ഇപ്പൊ തന്നെ റണ്ണൗട്ടാവും, മനസ്സിലായോ? കളിക്കാൻ അറിയില്ലെങ്കിൽ മാറി നിക്ക്. കന്ന ഉള്ളി വന്ന അപ്പോഴേ കളിയുടെ ശരിക്കുള്ള കിക്ക്. അടികൈ. വെൽക്കം സർ. കിറ്റി, നീ അമ്പയർ ആണ്, ആർക്കും ഫേവർ ചെയ്യാൻ പാടില്ല. അമ്പയർ ഞാൻ വെറും 3 മണിക്കൂർ നേരത്തേക്കല്ലേ, പക്ഷെ സാറിന്റെ കൂടെ ഞാൻ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടതാ. എടേ, ഇവൻ അടിച്ചു കളിക്കുകയാണല്ലോ, സംശയമുണ്ടോ? വേഗം അവനെ ചെന്ന് ഔട്ടാക്ക നോക്ക്, പെട്ടെന്ന് ഔട്ടാക്ക. മഴയത്ത് പുറത്തിറങ്ങിയ കാലാവ് ചേറ്, അവർ ഈ കളിയിൽ എറിയുന്നത് മാങ്ങ ഏർ. ഞാൻ സാറിന് ഔട്ട് ആവാൻ സമ്മതിക്കില്ല, സാറ് കളിച്ചോളൂ. പരീക്ഷ എഴുതുമ്പോ മനസ്സിലുണ്ടാകരുത് ഡൗട്ട്. കണ്ടില്ലേ കിറ്റി, ഇവരെന്നെ ആക്കി ഔട്ട്. അടികൈ. എല്ലാവരും ശ്രദ്ധിക്കൂ, നമുക്ക് സണ്ണിനെ ഔട്ടാക്കേണ്ടതാണ്. ഇപ്പോ ഒരു സിക്സ് പറത്തി ഞാൻ സെഞ്ചുറി അടിച്ചു കാണിച്ചു തരാം. ബോളി പിടിക്ക് പൊപ്പാട്ട്. ഹൗസ് ദാറ്റ്. ഒരുപാട് പേരെ വീഴ്ത്തിട്ടുള്ളതാണ്, ഇപ്പൊ കണ്ടോളൂ എന്റെ കളി. പക്ഷേ സാർ, ബോൾ ചെയ്യണോ അതോ നിന്നെ അകത്താക്കണോ? അത് വേണ്ട, അത് വേണ്ട. സാർ ബോൾ ചെയ്തോ, സാർ ബോൾ ചെയ്തോ. ഞങ്ങൾ ഈ കളി ശരിക്കും കളറാക്കും, സംശയമുണ്ടോ? ആണ്, ഇപ്പൊ എന്റെ ബൗൺസിങ് കണ്ടോളൂ. കുട്ടികൾക്ക് കഴിക്കാൻ ഇഷ്ടം ക്രീം ബിസ്ക്കറ്റ്. പറന്ന് കളിക്കാൻ നോക്കിയപ്പോ പോയി വിക്കറ്റ്. അടികൈ. ലാസ്റ്റ് ഓവറാണ്, ഇവരെ ഓടാൻ സമ്മതിക്കരുത് കേട്ടോ. Yeah.
പണി ശരിക്കുള്ള കളി എന്താണെന്ന് ഞാൻ തകർത്ത് കളിച്ചു കൊടുക്കാം. നാല് ബോളില് നാല് റണ്ണാണ് വേണ്ടത്, എന്തിനാ തകർക്കുന്നേ? പതുക്കെ കളിച്ചാ മതി. അത് ശരിയാണല്ലോ. അതെ, നിനക്ക് ഒരിക്കലും എന്റെ ബോളിനെ തകർക്കാൻ പറ്റില്ല. കാണാം. തോത്താറാമേ, ഇവൻ മനഃപൂർവ്വം നിന്നെ ദേഷ്യപ്പെടുത്തുക. ഇവനെ ദേഷ്യം പിടിപ്പിക്കാതെ വേറെ എന്ത് ചെയ്യാനാ? ആദ്യം കളിക്ക്. ഹണി, ഒരു റണ് മതിട്ടോ, നീ ബോൾ ടച്ച് ചെയ്തിട്ട് ഓടി വാ. കഴുതേ, നീ എന്തായി കാണിച്ചത്? നീ അല്ലേ പറഞ്ഞത് ടച്ച് ചെയ്യണമെന്ന്? എരിയുന്ന കനലിന്റെ പുറത്ത് കൈ കൊണ്ട് വെക്കരുത്. സണ്ണി, ഇവർ അഞ്ചു റൺ എടുക്കാൻ അനുവദിക്കരുത്. അടി കൈ. ജോർദാറേ, രണ്ട് ബോൾ മാത്രമേ ഉള്ളൂ, ഒരു റണ്ണെങ്കിലും എടുക്ക, അല്ലെങ്കിൽ നമ്മൾ തോറ്റു പോവും. സാർ, ഇപ്പൊ എന്ത് ചെയ്യും? ഒരു ബോളിൽ നിങ്ങൾ നാല് റൺ എടുക്കണമല്ലോ. മഴ വന്നപ്പോ നാട്ടിൽ കരണ്ട് പോയി. ഈ T20 മാച്ച് നമ്മൾ തോറ്റുപോയി. അടികൈ. ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ, ഈ കളി ഞങ്ങളുടെ പിള്ളേർക്കുള്ളതാണെന്ന് സംശയമുണ്ടോ?